പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതും പ്രാചീന കവിത്രത്തിലുൾപ്പെട്ടതുമായ മഹാകവിയായിരുന്നു കുഞ്ചൻ നമ്പ്യാർ പ്രതിഭാ സമ്പന്നനായ കവി എന്നതിനു പുറമേ തുള്ളൽ എന്ന നൃത്ത കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവെന്ന നിലയിലും പ്രസിദ്ധനായ പ്രമുഖ മലയാള ഭാഷാ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ നമ്പ്യാരുടെ കൃതികൾ മിക്കവയും തുള്ളൽ അവതരണങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി എഴുതപ്പെട്ടവയാണ് നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ മുഖമുദ്ര മലയാളത്തിലെ ഹാസ്യ കവികളിൽ അഗ്രഗണ്യനാണ് നമ്പ്യാർ നമ്പ്യാരുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകുന്ന രേഖകൾ ഒന്നുമില്ല ലഭ്യമായ അറിവ് വെച്ച് ഇന്നത്തെ പാലക്കാട് ജില്ലയിലെ ലക്കിടി തീവണ്ടി ആപ്പീസിനടുത്തുള്ള കിള്ളിക്കുരിശി മംഗലത്ത് കലക്കത്ത ഭവനത്തിലായിരുന്നു നമ്പ്യാരുടെ ജനനം എന്ന് കരുതപ്പെടുന്നു ബാല്യകാല വിദ്യാഭ്യാസത്തിനു ശേഷം അദ്ദേഹം പിതാവിനോടൊപ്പം പിതൃദേശമായ കിടങ്ങൂരിലെത്തി തുടർന്ന് ചെമ്പകശ്ശേരി രാജാവിൻ്റെ ആശ്രിതനായി ഏറെക്കാലം അമ്പലപ്പുഴയിലാണ് അദ്ദേഹം ജീവിച്ചത് ഇക്കാലത്താണ് തുള്ളൽ കൃതികളിൽ മിക്കവയും എഴുതിയതെന്ന് കരുതപ്പെടുന്നു അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ചാക്യാർകൂത്ത് എന്ന ക്ഷേത്രകലയിൽ മിഴാവ് കൊട്ടുകയായിരുന്ന നമ്പ്യാർ ഒരിക്കൽ ഉറങ്ങിയപ്പോൾ പരിഹാസപ്രിയനായ ചാക്യാർ അരങ്ങത്ത് വെച്ച് തന്നെ കലശലായി പരിഹസിച്ച് ശകാരിച്ചതാണ് തുള്ളലിൻ്റെ തുടക്കത്തിന് കാരണമായതെന്ന് ഒരു കഥയുണ്ട് പകരം വീട്ടാൻ അടുത്ത ദിവസം തന്നെ നമ്പ്യാർ ആവിഷ്കരിച്ച് അവതരിപ്പിച്ച പുതിയ കലാരൂപമായിരുന്നത്രേ തുള്ളൽ തുള്ളലിന്റെ കൂത്തുമായി വളരെ സാമ്യമുണ്ടെന്നതൊഴിച്ചാൽ ഈ ഐതിഹ്യത്തിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് പറയുക ബുദ്ധിമുട്ടാണ് ഏതായാലും തുള്ളലിനെ ഒരൊന്നാംകിട കലാരൂപമായി വികസിച്ചെടുക്കാനും അതിനെ പരക്കി അംഗീകാരം നേടിയെടുക്കാനും നമ്പ്യാർക്ക് കഴിഞ്ഞു അസാമാന്യമായ ഭാഷാ നൈപുണ്യം കൊണ്ട് അനുഗ്രഹീതനായിരുന്നു നമ്പ്യാർ വാക്കുകൾ അദ്ദേഹത്തിന്റെ നാവിൽ നൃത്തം ചെയ്യുകയായിരുന്നത്രയും ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ആറിലും മാർത്താണ്ഡ ചെമ്പകശ്ശേരി രാജ്യം കീഴടക്കി വേണാടിനോട് ചേർത്തതിനെ തുടർന്ന് നമ്പ്യാർ തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റി അവിടെ അദ്ദേഹം മാർത്താണ്ഡവർമ്മയുടെയും അദ്ദേഹത്തെ തുടർന്ന് ഭരണമേറ്റ കാർത്തിക തിരുനാളിൻ്റെയും ആശ്രിതനായി ജീവിച്ചു വാർദ്ധികത്തിൽ രാജസദസ്സിലെ ജീവിതം ബുദ്ധിമുട്ടായി തോന്നിയ അദ്ദേഹം സ്വന്തം നാടായ അമ്പലപ്പുഴയ്ക്ക് മടങ്ങാൻ ആഗ്രഹിച്ചു കവിയുടെ അഭ്യർത്ഥന രാജാവ് സ്വീകരിച്ചതിനെ തുടർന്ന് അദ്ദേഹം അമ്പലപ്പുഴയ്ക്ക് മടങ്ങി ആയിരത്തി എഴുന്നൂറ്റി മരണം എന്ന് കരുതപ്പെടുന്നു പരക്കി വിശ്വസിക്കപ്പെടുന്നത് പേപ്പെട്ടി വിഷബാധിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണകാരണം എന്നാണ് ഉബോ ടിപ്സ് എന്ന ചാനൽ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക പുതിയ വീഡിയോ വരുന്നതുവരെ ബായ്